നമസ്കാരം, എൻ്റെ പേര് വിമ്മി ആൻ്റണി. തൃശ്ശൂർ സെൻറ്റ് മേരീസ് കോളേജിലെ അവസാന വർഷ ചരിത്ര ബിരുദ വിദ്യാർത്ഥിനിയാണ് ഞാൻ. തൃശ്ശൂർ ജില്ലയിലെ രാമവർമ്മപുരം എന്ന പ്രദേശത്തിൻ്റെ ഒരു കൊച്ചു ചരിത്രമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. തൃശ്ശൂരിൽ നിന്ന് 5 കിലോമീറ്റർ വടക്ക് കിഴക്ക് മാറി സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശമാണ് രാമവർമ്മപുരം. ഈ പ്രദേശത്തിൻ്റെ ആദ്യകാല ചരിത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ പെരുമ്പ, മണ്ണങ്കാട്, ആനപ്പാറ എന്നീ പേരുകളിലാണ് അറിയപ്പെട്ടിരുന്നത്. പിന്നീട് രാമവർമ്മപുരം എന്ന് പേര് വരാൻ കാരണം കേരള സംസ്ഥാനം രൂപീകൃതമായ കാലത്ത് കൊച്ചി രാജകുടുംബത്തിൻ്റെ ഗണ്യമായ ഒരു ഭൂഭാഗം തൃശ്ശൂർ ആകാശവാണിയുടെ റേഡിയോ നിലയം സ്ഥാപിക്കുന്നതിന് വേണ്ടി വിട്ടുകൊടുക്കുകയുണ്ടായി. ഭൂമി സൗജന്യമായി വിട്ടുകൊടുത്ത പരീക്ഷത്ത് തമ്പുരാൻ എന്നറിയപ്പെടുന്ന അവസാനത്തെ കൊച്ചി രാജാവായ രാമവർമ്മ കുഞ്ഞുണ്ണി തമ്പുരാൻ്റെ സ്മരണ നിലനിർത്താൻ ഈ പ്രദേശത്തിന് രാമവർമ്മപുരം എന്ന് തന്നെ പേര് നൽകി. ഭൂമി ആകാശവാണിക്ക് വേണ്ടിയാണ് വിട്ടുകൊടുത്തിരുന്നത് എങ്കിലും പിന്നീട് ഒരുപാട് സ്ഥാപനങ്ങളുടെ ആസ്ഥാനമായി മാറുകയായിരുന്നു. ഈ പ്രദേശത്തിൻ്റെ തപാൽ ഓഫീസിൻ്റെ പേര് രാമവർമ്മപുരം എന്ന് തന്നെയാണ്. രാമവർമ്മപുരത്തെ സ്ഥാപനങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ പോലീസുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളാൽ രാമവർമ്മപുരം സുപ്രസിദ്ധമാണ്. ഇന്ത്യയിലെ തന്നെ പോലീസ് പരിശീലന കേന്ദ്രങ്ങളിൽ ഒന്ന് സ്ഥിതി ചെയ്യുന്നത് രാമവർമ്മപുരത്താണ്. അതാണ് കേരള പോലീസ് അക്കാദമി. കൂടാതെ ദക്ഷിണേന്ത്യയിലെ ഏക പോലീസ് നയ പരിശീലന കേന്ദ്രവും കേരള സായുധ പോലീസ് ബറ്റാലിയൻ ആസ്ഥാനവും രാമവർമ്മപുരത്താണ്. കേരള ഫയർ ആൻഡ് റെസ്ക്യൂ അക്കാദമി കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന എഞ്ചിനീയറിംഗ് കോളേജ്, വിമല കോളേജ്, സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇംഗ്ലീഷ്, ഡിസ്ട്രിക്ട് സെൻറ്റർ ഫോർ ഇംഗ്ലീഷ്, കേന്ദ്രീയ വിദ്യാലയം, ഹിന്ദി അധ്യാപകർക്കുള്ള ട്രെയിനിങ് സെൻറ്റർ, ആകാശവാണി ഓൾ ഇന്ത്യ റേഡിയോ, ദൂരദർശൻ സ്റ്റുഡിയോ, ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ, IMA ബ്ലഡ് ബാങ്ക്, വിജ്ഞാൻ സാഗർ, മിൽമ ഡയറി, വൃദ്ധമന്ദിരം, മഹിളാ മന്ദിരം, ജുവനിയിൽ ഹോം തുടങ്ങിയ സ്ഥാപനങ്ങളാൽ രാമവർമ്മപുരം പ്രസിദ്ധമാണ്. പോലീസ് അക്കാദമിയിലെ ജലദൗർലഭ്യത്തിന് അറുതി വരുത്താൻ പോലീസ് അക്കാദമിക്കുള്ളിൽ തന്നെയുള്ള കുന്നിൻ മുകളിലെ മണ്ണുകൊണ്ടുള്ള ഡാം കാലാകാലങ്ങളിൽ ബലവത്തായി സംരക്ഷിച്ചു പോരുന്നു. അതിനാൽ ഈ പ്രദേശവാസികൾക്ക് ജലക്ഷാമത്തിന് ഒരു പരിധി വരെ അറുതി വരുത്താൻ സാധിക്കുന്നു. ഇന്ന് കേരള പോലീസ് അക്കാദമി വിജയത്തിൻ്റെ ഉത്തുംഗ ശ്രേണിയിൽ എത്തി നിൽക്കുകയാണെന്നതിൽ നമുക്ക് അഭിമാനിക്കാം. സാംസ്കാരിക പൈതൃകങ്ങൾ കൊണ്ടും ചരിത്ര അവശേഷിപ്പുകളാലും സമ്പന്നമായ ഒരു ഭൂപ്രദേശമാണ് രാമവർമ്മപുരം. കേരളത്തിൽ ശിലാസ്മാരകങ്ങൾ വളരെ വിരളമാണ്. എങ്കിലും തൃശ്ശൂർ ജില്ലയിൽ നിന്ന് 2 ശിലാസ്മാരകങ്ങൾ കണ്ടെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒന്ന് കുറ്റൂരിലെ കൃഷ്ണശിലാസ്തംഭം, പിന്നെ രാമവർമ്മപുരത്തെ പടക്കല്ല്. ഈ ശിലാസ്മാരകത്തെ പുളച്ചിക്കല്ല് എന്നും വിശേഷിപ്പിക്കാറുണ്ട്. ഈ ശിലാസ്മാരകമാണ് വലിപ്പത്തിൽ ഏറ്റവും മുന്നിലുള്ളത്. ഏകദേശം 15 അടി ഉയരവും 12 അടി വീതിയുമുള്ള ഈ ശിലാസ്മാരകം പുരാവസ്തു ഗവേഷണത്തിൻ്റെ സംരക്ഷണയിലാണ്. ഒരു പ്രദേശത്തിൻ്റെ സ്വഭാവം ആ പ്രദേശത്തിൻ്റെ പേരിൽ തന്നെ പ്രതിഫലിക്കുന്നു. അത്തരത്തിലുള്ള ഒരു പ്രദേശമാണ് ആനപ്പാറ. ആനയുടെ പുറം ഭാഗമായി ഈ പാർക്ക് ഏറെ സാദൃശ്യമുണ്ട്.
കെട്ടിട നിർമ്മാണത്തിന് ആവശ്യമായ ഒരു കരിങ്കൽ ക്വാറിയും ഈ പ്രദേശത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അഭിമാനത്തിന് ഏറെ വകയുണ്ട്. മലയാള കവിതയിലെ തിളങ്ങുന്ന നക്ഷത്രങ്ങളായ ശ്രീ ജി ശങ്കരക്കുറിപ്പ്, ശ്രീ വയലോപ്പിള്ളി ശ്രീധരമേനോൻ, ശ്രീ മുല്ലനേഴി നീലകണ്ഠൻ എന്നീ മഹത് വ്യക്തികൾ ഇവിടെ ഈ വിദ്യാലയത്തിൽ പഠിപ്പിച്ചിരുന്നു എന്നതിലാണ്. ഒട്ടേറെ സാംസ്കാരിക നായകന്മാരുടെ കഥകൾ ഇനിയും രാമവർമ്മപുരം പ്രദേശത്തിന് പറയാനുണ്ട്. മതേതരത്വത്തിൻ്റെ കാര്യത്തിലും ഏറെ മുന്നിലാണ് രാമവർമ്മപുരം. കൂടുതൽ ഹൈന്ദവ ക്രിസ്തു മതവിശ്വാസികളാണ് ഇവിടെ താമസിക്കുന്നതെങ്കിലും കുറച്ച് ഭാഗം ഇസ്ലാം മതവിശ്വാസികളുമുണ്ട്. എന്നിരുന്നാലും യാതൊരുവിധ വർഗീയ സംഘർഷങ്ങളും ഇവിടെ അരങ്ങേറിയിട്ടില്ല. എല്ലാവരും സഹോദര്യത്വത്തോടെ വർത്തിച്ചു പോരുന്നു. ഇത്തരത്തിൽ ഒട്ടേറെ സവിശേഷതകൾ നിറഞ്ഞ തൃശ്ശൂരിലെ രാമവർമ്മപുരം ദേശത്തിന് തൃശ്ശൂരിൻ്റെ വികസനത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്യാൻ സാധിക്കും.